നമസ്തെ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് ഐഎഎസ് നഷ്ടമാകാൻ സാധ്യത. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് വഴിവിട്ട് ഇടപാടുകൾ നടത്തിയതിൽ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചു. ശിവശങ്കറിനെതിരായ റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ സിബിഐക്ക് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം നിർദ്ദേശം നൽകി. നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റി ബുധനാഴ്ച ചേരും. യോഗത്തിൽ ഇഡി നിയമസഭയ്ക്ക് നൽകിയ മറുപടി പരിശോധിക്കും. ഇഡിയുടെ മറുപടി ചോർന്നതിൽ സഭാസമിതിക്ക് അതൃപ്തി ഉണ്ടെന്നാണ് സൂചന. 13-ന് ഇമെയിലായി നിയമസഭാ സെക്രട്ടറിക്ക് മറുപടി നൽകിയെന്നും 14-നാണ് ഇത് സംബന്ധിച്ച വാർത്തയും കത്തിന്റെ പകർപ്പും മാധ്യമങ്ങളിലൂടെ വന്നത് എന്നുമാണ് ഇഡിയുടെ വിശദീകരണം. കള്ളപ്പണ ഇടപാടുകളിൽ ബന്ധം വ്യക്തമായതിനാലാണ് സിപിഎം കേന്ദ്ര ഏജൻസികൾക്കെതിരെ തിരിയുന്നതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കള്ളപ്പണക്കാർക്ക് എതിരെയുള്ള നടപടികൾ സർക്കാരിനെതിരെയുള്ള നീക്കമാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം. എൽഡിഎഫ് സമരം സ്വർണ്ണക്കടത്തുകാരെയും കള്ളപ്പണക്കാരെയും സംരക്ഷിക്കാനാണ്. ലൈഫ് മിഷന്റെ ഫയലുകൾ ആദ്യം പരിശോധിച്ച വിജിലൻസിന് പകരം ഇഡിക്കാണ് നിയമസഭാ സമിതി നോട്ടീസ് അയച്ചത്. മന്ത്രി നടത്തിയ അവകാശ ലംഘനം കാണാൻ കഴിയാത്ത സ്പീക്കർ രാജിവെക്കുകയാണ് നല്ലത്. വിഷയത്തിൽ മുഖ്യമന്ത്രി തുടരുന്ന മൌനം ദുരൂഹമാണ്. ആർഎസ്എസിനെതിരായ തോമസ് ഐസക്കിന്റെ ആരോപണം ബുദ്ധിഭ്രമം മൂലമാണെന്ന് സംശയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ കള്ളപ്പണ ഇടപാടുകളിൽ സിപിഎം നേതാക്കളുടെ ബന്ധുക്കളും പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരും ഒക്കെയായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഇതിൽ പങ്കാളികളാണ് എന്നുള്ളതാണ് ഓരോ ദിവസം കഴിയും തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. അതുമാത്രമല്ല, ഈ കള്ളപ്പണക്കാർക്ക് സംരക്ഷണവും പ്രോത്സാഹനവും നൽകുന്ന സമീപനമാണ് സിപിഎം കൈക്കൊണ്ട് ഇരിക്കുന്നത് എന്നും ഓരോ ദിവസം കഴിയും തോറും വ്യക്തമാവുകയാണ്. കേന്ദ്ര ഏജൻസികൾക്കെതിരായിട്ട് തിരിയാൻ സിപിഎമ്മിനെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇതാണ്. ലൈഫ് മിഷനിൽ കള്ളപ്പണം കണ്ടെത്തി, ബാംഗ്ലൂരിൽ ലഹരിക്കടത്തിൽ പങ്കാളിയായിട്ടുള്ള ബിനീഷ് കോടിയേരിക്ക് കള്ളപ്പണക്കാരുമായിട്ടുള്ള ബന്ധം കണ്ടെത്തി. ധനമന്ത്രി തോമസ് ഐസക്കിനെതിരെ മാത്യു കുഴൽനാടൻ. കിഫ്ബിക്കെതിരെ ഗൂഢാലോചന എന്ന ആരോപണം തെളിയിക്കാൻ മന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. ധനമന്ത്രി തരംതാണ രാഷ്ട്രീയം കളിക്കുന്നുവെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. ഗൂഢാലോചന എന്ന ആരോപണം തെളിയിച്ചാൽ കെപിസിസി ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കിഫ്ബിക്കെതിരായ കേസ് ഗൂഢാലോചനയുടെ ഭാഗമെന്ന് മന്ത്രി തോമസ് ഐസക്ക്. കേസിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ബിജെപി ദേശീയ നേതാവ് റാം മാധവുമായി പരാതിക്കാർ തൃശൂർ രാമനിലയത്തിൽ കൂടിക്കാഴ്ച നടത്തി. കിഫ്ബിയുടെ നിയമവശം ചർച്ച ചെയ്യാനാണ് കൂടിക്കാഴ്ച നടത്തിയത്. മാത്യു കുഴൽനാടൻ കിഫ്ബിയിലെ അഴിമതി എന്തെന്ന് വ്യക്തമാക്കണം. വെറുതെ ഭീഷണി വേണ്ടെന്നും തോമസ് ഐസക് പറഞ്ഞു. ഇത് ബോഡി കോർപ്പറേറ്റ് അല്ല. ബോഡി കോർപ്പറേറ്റ് ആണെങ്കിൽ അവർക്ക് വായ്പ എടുക്കാം. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെങ്കിൽ എടുക്കുന്ന വായ്പ സർക്കാരിൻ്റെ വായ്പയായിരിക്കും. ഈ ലോ പോയിന്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ വരെ പ്രതി ചേർത്തിട്ട് കേസ് കൊടുത്തിരിക്കുന്നത്. സി ആൻഡ് എ ജി കക്ഷി ചേർത്തുകൊണ്ട് കേസ് കൊടുത്തിട്ടുള്ളത് ഈ ലോ പോയിന്റ് ചർച്ച ചെയ്യാനാണ് രാമനിലയത്തിൽ വെച്ച്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും കൊലയാളികളായി ചിത്രീകരിച്ച സംസ്ഥാന സർക്കാരിന്റെ പഠന സഹായി. പാലക്കാട് ഡയറ്റും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ വിഭാഗവും തയ്യാറാക്കിയ വർക്ക്ഷീറ്റിലാണ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള അധിക്ഷേപം. നരേന്ദ്രമോദിയെ കയ്യിൽ രക്തക്കറ പുരണ്ട പ്രധാനമന്ത്രിയെന്നാണ് വിശേഷിപ്പിക്കുന്നത്. അധ്യാപകരുടെ ഒരു വിഭാഗമാണ് വർക്ക്ഷോപ്പുകളും ഈ വർക്ക്ഷീറ്റ് തയ്യാറാക്കുന്ന ശില്പശാലകളും നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർ തന്നെയാണ് ഇതിൽ കൈകാര്യം ചെയ്യുന്നതും. തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തെയും വിദ്യാർത്ഥികളെയും ഈ പഠന സംവിധാനങ്ങളെയും പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും പോലുള്ള ആരാധ്യരായിട്ടുള്ള ആൾക്കാരെയും വ്യക്തികളെയും വ്യക്തിഹത്യ ചെയ്യുവാനും കപട രാഷ്ട്രീയ ഗൂഢ ലക്ഷ്യങ്ങൾ ഇതിലൂടെ വിദ്യാർത്ഥികളിൽ എത്തിച്ച് വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ പഠന സംവിധാനത്തിനെ ദുരുപയോഗം ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന സർക്കാരും നടപ്പിലാക്കിയിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി മാറ്റണമെന്ന ഹർജിയിൽ വാദം പൂർത്തിയായി. ഉത്തരവ് വരുന്നതുവരെ വിചാരണയ്ക്കുള്ള സ്റ്റേ തുടരുമെന്ന് ഹൈക്കോടതി അറിയിച്ചു. ക്രോസ് വിസ്താരത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. പരാതി നൽകിയെങ്കിലും പരിഗണിക്കപ്പെടാത്തതിനാൽ ആണ് കോടതിയെ സമീപിച്ചതെന്നും സർക്കാർ വ്യക്തമാക്കി.
വ്രതപുണ്യങ്ങളുടെ നാളുകൾക്ക് തുടക്കം കുറിച്ച് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട തുറന്നു. പുതിയ മേൽശാന്തി വി കെ ജയരാജ് പോറ്റിയാണ് വൃശ്ചികപ്പുലരിയിൽ ശബരിമല അയ്യന്റെ തിരുനട തുറന്നത്. ഇന്ന് പുലർച്ചെ 3 മണി മുതലാണ് പമ്പയിൽ നിന്നും ഭക്തരെ പ്രവേശിപ്പിച്ച് തുടങ്ങിയത്. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് ആദ്യ ദിവസങ്ങളിലെ കാര്യങ്ങൾ പരിശോധിച്ച ശേഷമെന്ന മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ശബരിമലയെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുന്നുവെന്ന ആരോപണം ശബരിമലയെ തകർക്കാൻ വേണ്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശബരിമല തീർത്ഥാടനം സംബന്ധിച്ച NSS ഭവനം സന്നിധാനം സ്വാഗതാർഹമാണെന്നും അദ്ദേഹം സന്നിധാനത്ത് കൂട്ടിച്ചേർത്തു. ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന മന്ത്രി കടകംപള്ളിയുടെ പ്രസ്താവന നൂറ്റാണ്ടിലെ തമാശയെന്ന കുമ്മനം രാജശേഖരൻ. ചടങ്ങുകൾ പാടില്ലെന്ന് പറയുന്നതിൽ എന്താണ് കാര്യം? ഭക്തരെ ടൂറിസ്റ്റുകളായി കാണുന്ന രീതി അവസാനിപ്പിക്കണം. ഭക്തരുടെ ആവശ്യം നിറവേറ്റാനാണ് മന്ത്രി ശ്രമിക്കേണ്ടത്. പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നവരെ തെറ്റുകാരാക്കാനാണ് ശ്രമമെന്നും കുമ്മനം പറഞ്ഞു. ശബരിമല ക്ഷേത്രത്തെ തകർക്കാൻ ഞാൻ ശ്രമിക്കുന്നു എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് ഈ നൂറ്റാണ്ടിൽ തന്നെ ഏറ്റവും വലിയ തമാശയാണ്. ഭക്തജനങ്ങൾ എത്തുന്ന വിശ്വാസ സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും ടൂറിസ്റ്റുകളായിട്ടല്ലെന്നും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനൊരു ദേവസ്വം മന്ത്രി ഇത്രയധികം പരിഭവിക്കേണ്ട കാര്യമില്ല. ശബരിമല ആചാരങ്ങൾ നിരോധിച്ചതും ഭക്തജനങ്ങളെ നിയന്ത്രിച്ചതും തല്ലി ചതച്ചതും സർക്കാരാണ്. അതിനൊന്നും യാതൊരു വിധത്തിലുള്ള ന്യായീകരണവുമില്ല. ശബരിമലയെ തകർക്കാൻ എന്നെന്നും ശ്രമിച്ചിട്ടുള്ളത് സർക്കാർ തന്നെയാണ്. ആചാര അനുഷ്ഠാനങ്ങൾ പാലിച്ചു വേണം ശബരിമല തീർത്ഥാടനം നടത്താനെന്ന സ്ഥാനമൊഴിഞ്ഞ മേൽശാന്തി AK സുധീർ നമ്പൂതിരി. എന്നാൽ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് സർക്കാരും ദേവസ്വം ബോർഡുമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അയ്യന്റെ സന്നിധിയിൽ ഇത്രയും ദിവസം തപസ് അനുഷ്ഠിക്കാൻ കഴിഞ്ഞത് മഹാഭാഗ്യമാണ്. മഹാമാരിയിൽ നിന്ന് ലോകം മുക്തി നേടാൻ അയ്യപ്പൻ അനുഗ്രഹിക്കട്ടെയെന്നും സുധീർ നമ്പൂതിരി പറഞ്ഞു. DMK നേതാവും കരുണാനിധിയുടെ മകനുമായ അഴഗിരി പുതിയ രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കുമെന്ന സൂചന. അഴഗിരി BJP നേതൃത്വവുമായി ചർച്ച നടത്തി. ശനിയാഴ്ച BJP ദേശീയ നേതൃത്വവുമായി അഴഗിരി ചർച്ച നടത്തിയേക്കും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, വിശദാംശങ്ങൾ. അനുപമ, തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനിയും കേവലം മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. കേരളത്തിനൊപ്പം വരുന്ന ഏപ്രിൽ മാസത്തിൽ തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഇപ്പോൾ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ തമിഴ്നാട്ടിൽ അരങ്ങേറുന്നത്. ഏറ്റവും അവസാനമായി ശ്രദ്ധേയമാകുന്നത് DMK നേതാവായ അഴഗിരിയുടെ ഇപ്പോഴത്തെ നീക്കമാണ്. അഴഗിരി സ്വന്തം നിലയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും എന്നാണ് ഇപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അനുയായികൾ വ്യക്തമാക്കുന്നത്. തമിഴ്നാട്ടിൽ മധുര മേഖലയിൽ കാര്യമായ സ്വാധീനമുള്ള നേതാവ് കൂടിയാണ് അഴഗിരി. കരുണാനിധിയുടെ മൂത്ത മകനാണ് നമുക്കറിയാം. പിന്നീട് MK സ്റ്റാലിനുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പലപ്പോഴും DMK പ്രധാനപ്പെട്ട പദവികളിൽ നിന്നും അഴഗിരിയെ മാറ്റി നിർത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പിന്നീട് വലിയ അഭിപ്രായ വ്യത്യാസം കുടുംബത്തിനിടയിലും പാർട്ടിക്കിടയിലും ഒക്കെ രൂപപ്പെട്ടു. ഇദ്ദേഹം ഇപ്പോൾ പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം. BJP നേതൃത്വവുമായി അഴഗിരി ചർച്ച നടത്തിയെന്ന വാർത്തകളും തമിഴ്നാട്ടിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. വരുന്ന ശനിയാഴ്ച അദ്ദേഹം രാജ്യതലസ്ഥാനത്തെത്തി BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരെ കാണും എന്ന രീതിയിലുള്ള ചില വാർത്തകളും ഇപ്പോൾ ഈ അഴഗിരിയുമായി ബന്ധപ്പെട്ട ക്യാമ്പുകളിൽ നിന്നും ലഭ്യമാകുന്നു. നിലവിൽ തമിഴ്നാട്ടിൽ BJP വലിയ ഒരു മുന്നേറ്റം കാഴ്ചവെക്കുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ നിർണായക ശക്തിയായി മാറുക എന്നതാണ് ഇപ്പോൾ BJP ലക്ഷ്യമിട്ടിരിക്കുന്നത്. നിലവിൽ ഇന്ത്യയിൽ നിയമസഭകളിൽ BJPക്ക് പ്രാതിനിധ്യമില്ലാത്ത 2 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്, മറ്റൊന്ന് ആന്ധ്രാപ്രദേശാണ്. ഈ 2 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് BJPക്ക് നിലവിൽ MLA മാരില്ലാത്തത്. അതിനാൽ
അതിനാൽ തന്നെ തമിഴ്നാട്ടിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം സുശക്തമാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത്. അതിനാൽ തന്നെ പല പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും നിർണായക സ്വാധീനമുള്ള നേതാക്കന്മാരെ ബി ജെ പി പാളയത്തിൽ എത്തിക്കുവാനുള്ള നീക്കം നേരത്തെ തന്നെ ശക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പാർട്ടിയുടെ തമിഴ്നാട് ഘടകം അധ്യക്ഷൻ എൽ മുരുകൻ വളരെ സ്വാധീനമുള്ള നേതാവാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പല പ്രമുഖ നേതാക്കളെയും ബി ജെ പിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അടുത്തിടെ കോൺഗ്രസിന്റെ ദേശീയ വക്താവായ ഖുഷ്ബു ബി ജെ പിയിൽ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ നിരവധി ഐ എ എസ് ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചവർ, ഇവരൊക്കെ ബി ജെ പിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ അളഗിരി ബി ജെ പിയിലേക്ക് എത്തും എന്ന രീതിയിലല്ല വാർത്തകൾ പ്രചരിക്കുന്നത്, മറിച്ച് സ്വന്തം നിലയിൽ ഒരു രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കുമെന്നാണ്. അങ്ങനെയെങ്കിൽ അത് ഡി എം കെയുടെ തിരിച്ചുവരവ് എന്ന മോഹത്തിന് വലിയ തിരിച്ചടിയാകും. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി ഡി എം കെ അധികാരമില്ലാതെ തമിഴ്നാട്ടിൽ പ്രതിപക്ഷത്തെ തുടരുകയാണ്. ഡിഎംകെയാണ് കഴിഞ്ഞ 2 ടേമുകളിലും തമിഴ്നാട്ടിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരം നിലനിർത്തിയത്. ജയലളിതയുടെ വികസന നീക്കങ്ങളും വികസന മുന്നേറ്റങ്ങളും ഒക്കെ അവർക്ക് അനുകൂലമായ തരംഗം സൃഷ്ടിച്ചുവെങ്കിൽ 2018 തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ പുതിയ രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കുമെന്ന അളഗിരിയുടെ ഈ ഒരു സൂചന, ഇത് എത്രത്തോളം നിർണായകമാകും, എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? അനുപമ, അതായത് ഈ ഡി എം കെയ്ക്ക് ഇത് വലിയൊരു തിരിച്ചടിയാകും. അതായത് ഡി എം കെ നിലവിൽ ഒരു തിരിച്ചുവരവിനുള്ള നീക്കമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏതാണ്ട് സാഹചര്യങ്ങൾ ഒരുങ്ങി എന്നത് ഒരു യാഥാർത്ഥ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഡി എം കെ ക്യാമ്പിൽ വലിയ ആശങ്ക ഉണ്ടാവുകയാണ്. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതായത് 1 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ ഡി എം കെ 24 സീറ്റുകളിലാണ് തമിഴ്നാട്ടിൽ വിജയിച്ചത്. മാത്രമല്ല ഡി എം കെയ്ക്ക് ഒപ്പം നിന്ന സി പി എമ്മിനും സി പി ഐക്കും പോലും 2 വീതം സീറ്റുകൾ കിട്ടി. കാരണം ഒപ്പം നിന്ന് കാര്യമായ വോട്ട് ബാങ്ക് ഇല്ലാത്ത രാഷ്ട്രീയ കക്ഷികൾക്ക് പോലും ഡി എം കെയ്ക്ക് ഒപ്പം നിന്നു എന്നതുകൊണ്ട് വിജയിക്കാൻ സാധിച്ചു എന്നതുപോലും ശ്രദ്ധേയമാണ്. പക്ഷേ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരു മാറ്റത്തിന്റെ ശംഖുവലി തമിഴ്നാട്ടിൽ മുഴങ്ങുന്നു എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. അതിന്റെ യഥാർത്ഥ കാരണം എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പി അവിടെ ഒരു നിർണായക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തിടെ നടത്തിയിട്ടുള്ള വെട്ടിവേൽ മുരുകയാത്ര ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ ചില നീക്കങ്ങൾ പല പോക്കറ്റുകളിലും, പ്രത്യേകിച്ച് ഡി എം കെ കേന്ദ്രീകൃതമായ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒരുപോലെ വിലയിരുത്തുന്നത്. അതിൻ്റെ മുന്നോടിയാണ് ഖുഷ്ബുവിനെ പോലെയുള്ള വളരെ സ്വാധീനമുള്ള നേതാക്കൾ ബി ജെ പിയുടെ ഭാഗമാകുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അളഗിരിയെ പോലെ മധുര മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന നേതാവ് പുതിയ രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ചുകൊണ്ട് എൻ ഡി എയുടെ ഭാഗമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം തമിഴ്നാട്ടിൽ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റത്തിൻ്റെ ദിവസങ്ങൾ വരും നാളുകളിൽ ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് നൽകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ തന്നെ തമിഴ്നാട്ടിൽ എ ഐ എ ഡി എം കെയുമായി സഖ്യം ചേർത്ത് മത്സരിക്കുമ്പോൾ ബി ജെ പിക്ക് സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. 1998 ബി ജെ പിക്ക് 4 എം പിമാരെ വിജയിപ്പിക്കാൻ സാധിച്ചിരുന്നു. കോയമ്പത്തൂർ, അതോടൊപ്പം തന്നെ ഗുണ്ടല്ലൂർ, തിരുച്ചി, നാഗർകോവിൽ തുടങ്ങിയ മണ്ഡലങ്ങളിൽ 1998 ബി ജെ പിക്ക് 4 എം പിമാരെ വരെ വിജയിപ്പിക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ അവരുടെ സംഘടനാ പ്രവർത്തനം അവിടെ ശക്തമാകുന്നു. പല പ്രമുഖ നേതാക്കളെയും മറ്റ് കക്ഷികളിൽ നിന്നും സ്വന്തം പാളയത്തിൽ എത്തിക്കാൻ ബി ജെ പിക്ക് സാധിക്കുന്നു, പ്രത്യേകിച്ച് അളഗിരിയെ പോലെയുള്ള. അങ്ങനെ വരുമ്പോൾ വലിയ ഒരു മാറ്റം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്ന വ്യക്തമായ സൂചന തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും വരുന്ന ശനിയാഴ്ച അളഗിരി ഡൽഹിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതോടൊപ്പം തന്നെ ജെ പി നഡ്ഡ തുടങ്ങിയവരെ കാണും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ബി ജെ പി ദേശീയ നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയത് കേരളവും തമിഴ്നാടും അടങ്ങുന്ന ദക്ഷിണേന്ത്യയാണ് ഇനിയും തങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്നതായിരുന്നു. കാരണം വടക്ക് കിഴക്കൻ മേഖലകളെല്ലാം എൻ ഡി എ ഭരണത്തിലാണ്. ഹിന്ദി ഹൃദയഭൂമിയിലെ വിശാലമായ സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പി അധികാരത്തിലെത്തിയിരിക്കുന്നു. അതിനാൽ ഇനിയും ബി ജെ പിയുടെ രഥം ഉരുളാൻ പോകുന്നത് അത് തെലുങ്കാനയും ആന്ധ്രാപ്രദേശും തമിഴ്നാടും കേരളവും അടങ്ങുന്ന ദക്ഷിണേന്ത്യയിലാകും എന്ന സന്ദേശമാണ് ബി ജെ പി ദേശീയ നേതൃത്വവും നൽകുന്നത്. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന പുതിയ രാഷ്ട്രീയ സമവാക്യം. തീർച്ചയായും കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുന്നതും ബി ജെ പിയുടെ സ്വാധീനം ശക്തമാകുന്നു എന്ന് തന്നെ വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഡി എം കെ നേതാക്കും കരുണാനിധിയുടെ മകനുമായ അളഗിരി പുതിയ രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കുമെന്നാണ് സൂചന. അളഗിരി ബി ജെ പി നേതൃത്വവുമായി ചർച്ച നടത്തി. ശനിയാഴ്ച ബി ജെ പി ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തിയേക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ. ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തുടർച്ചയായി 4ാം തവണയാണ് അദ്ദേഹം ബീഹാർ
മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയുണ്ടായി. ഉപമുഖ്യമന്ത്രിമാരായി ബിജെപിയുടെ തർക്കിഷോർ പ്രസാദും രേണുദേവിയും സത്യപ്രതിജ്ഞ ചെയ്തു. നിതീഷിനൊപ്പം 14 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയുണ്ടായി. ബീഹാറിൽ മഹാസഖ്യത്തിൽ ഭിന്നത രൂക്ഷമാകുന്നു. കോൺഗ്രസിന് നേരെ രൂക്ഷ വിമർശനവുമായി ആർജെഡി രംഗത്തെത്തി. സ്ഥാനാർത്ഥികളെ നിർത്താൻ മാത്രമായിരുന്നു കോൺഗ്രസിന് താൽപര്യമെന്ന് ആർജെഡി നേതാവ് ശിവാനന്ദ് തിവാരി കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് വേളയിൽ രാഹുൽ ഉല്ലാസയാത്രയിലായിരുന്നു. പ്രിയങ്ക എത്തിയതേയില്ല. 70 സ്ഥാനാർത്ഥികൾ വേണമെന്ന് നിർബന്ധം പിടിച്ച കോൺഗ്രസ് പൊതുറാലികൾ നടത്താൻ തയ്യാറായില്ല. ഇതൊന്നും ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.